5 ബോയിൽഡ് എഗ് ആണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ വൈറ്റ് ഞാൻ റിംഗ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈറ്റ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ബാറ്റർ റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും 1 ടേബിൾ സ്പൂൺ മൈദ ഫ്ലോറുമാണ് ആഡ് ചെയ്തത്. ഇനി അതിന് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് സാൾട്ട് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ അല്ലെങ്കിൽ പെപ്രിക്ക പൗഡർ 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ പെപ്രിക്ക അവൈലബിൾ ആയിട്ട് ഉണ്ടായതുകൊണ്ട് പെപ്രിക്ക ആഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും എത്തുന്ന രൂപത്തിൽ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1 എഗ്ഗ് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു തിക്നെസ്സിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം നല്ലോണം കൂടുതൽ ഒഴിക്കണ്ട. തിക്നെസ്സിൽ തന്നെ ബാറ്റർ എന്തിനാക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ എഗ്ഗ് വൈറ്റിന് കോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി നല്ലോണം. ഇനി നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഫ്രൈ ചെയ്യാൻ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കോട്ടിങ് ചെയ്തതൊക്കെ സ്പ്രെഡാവും. അപ്പോൾ ഇത് നല്ലോണം കളർ ചേഞ്ച് ആവാൻ നിൽക്കണ്ട. ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ കുറേ ടൈം വെക്കുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു കളർ ആവുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു കളറിൽ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ഒരു 2 or 3 പീസ് ആഡാക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 big size onion കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആ ടൈമിൽ തന്നെ അതിൻ്റെ കൂടെ ജിഞ്ചറും ആഡ് ചെയ്യണം. പക്ഷെ ഞാനത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ആഡ് ചെയ്യുന്നത്. ഒരു 1 ടീസ്പൂൺ ജിഞ്ചർ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് ആവുന്നത് വരെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. നമുക്കിത് മൂടി വെക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 5 പീസ് ഗ്രീൻ ചില്ലിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സോയ സോസ് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡാക്കാം. സോയ സോസിൻ്റെ അതേ മെഷർമെൻറ്റിൽ തന്നെ ആഡ് ചെയ്താൽ മതി. ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നമ്മൾ ഓൾറെഡി മാറ്റി വെച്ച എഗ് യോക്കാണ് ആഡാക്കേണ്ടത്. അത് നമുക്ക് ആഡാക്കിയിട്ട് നല്ലോണം ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചില്ലി ഫ്ലേവറിൽ എഗ് യോക്ക് സ്മാഷ് ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഡിഫറെൻറ്റ് ഫ്ലേവർ തന്നെ നല്ല അടിപൊളി ഫ്ലേവറാണ്. നമുക്ക് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് ഫീൽ ആവൽ. അപ്പോൾ ഇനി എഗ് ആയതുകൊണ്ട് നമുക്ക് ഒരു 2 ടീസ്പൂണ് പെപ്പറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 ക്യാപ്സിക്കം ഇതേപോലെ കട്ട് ചെയ്തിട്ട് ആഡാക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി സ്മെല്ല് തന്നെ നമുക്ക് വരുന്നുണ്ട് ഇതിൽ. ഇത് നമുക്ക് പൊറോട്ടേൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച എഗ് വൈറ്റും കൂടി ആഡ് ചെയ്തെടുക്കാം. നല്ലോണം മസാല പിടിക്കുന്ന രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കൊറിയാൻഡർ ലീഫും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്കിതിലേക്ക് കസൂരി മേത്തിയും കൂടി എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര മാത്രമേ പണിയുള്ളൂ. നമ്മളെ ഇന്നത്തെ ഡിഷ് റെഡിയായി. കൂടുതലൊന്നുമില്ല, വെറും എഗ് കൊണ്ട് നല്ല അടിപൊളി ഡിഷാണ്. വേണമെങ്കിൽ എഗ് ചില്ലി എന്നും പറയാം. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ കഷ്ണം ചപ്പാത്തി ഇതേപോലെ പൊട്ടിച്ചെടുത്ത് ഒരു പീസ് എഗ് എടുത്ത് ഇതേപോലെ കഴിക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ
മറക്കരുത്. അപ്പോൾ ഇനി പുതിയ പുതിയ വെറൈറ്റി വീഡിയോസായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ.